ലയണൽ മെസ്സിയുടെ വർഷമായിരുന്നു 2023. ലോകകപ്പ് മുതൽ 4 ദിവസം മുമ്പ് നടന്ന തൃശൂർ പൂരം വരെ സർവത്ര മെസ്സിമയം, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതാരാണെന്ന ചർച്ച തീർന്നുവരെ ആരാധകർ പറഞ്ഞു വെച്ചു. ലോകകപ്പിന്റെ ഓളം അവസാനിച്ചു വരുന്നതിനിടെയാണ് ലയണൽ മെസ്സി വീണ്ടും ചർച്ചയാകുന്നത്. മെസ്സിയുടെ ക്ലബ് കരിയറിലെ തന്നെ ഏറ്റവും വലിയ അച്ചടക്ക നടപടിയായിരിക്കും ഒരു പക്ഷേ 2 ആഴ്ചത്തെ ഈ കഴിഞ്ഞ സസ്പെൻഷൻ. അതും പരിശീലനത്തിന് പോലും അനുമതി ഇല്ലാത്ത തരത്തിലുള്ള സസ്പെൻഷൻ. ഇതിനു പിന്നാലെയാണ് മെസ്സി PSG വിടുകയാണെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. സത്യത്തിൽ മെസ്സിയും PSGയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്താണ്? 2021 അപ്രതീക്ഷിതമായി ബാഴ്സലോണ വിട്ട മെസ്സിയെ PSG കൂടെ കൂട്ടി. നെയ്മർക്കും എംബാപ്പയ്ക്കുമൊപ്പം മെസ്സിയെ ഉൾപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരയെ അണിനിരത്തിയവർ. 71 തവണ ഫ്രഞ്ച് ക്ലബിനായി കളിച്ച അർജന്റീന നായകൻ 31 ഗോളുകളും നേടി 34 അസിസ്റ്റുകളും സ്വന്തമാക്കി. ഈ സീസണിൽ 20 ഗോളും 15 അസിസ്റ്റും. മൈതാനത്തിന് പുറത്തെ വരുമാനമാണ് PSGക്ക് കൂടുതൽ കരുത്തായത്. വലിയ കച്ചവടമാണ് മെസ്സി എന്ന ആ ഒറ്റ ബ്രാൻഡിൽ PSG നടത്തിയത്. ലോകകപ്പ് വരെ മെസ്സിയും PSGയും നല്ല ബന്ധത്തിലായിരുന്നു. ശേഷമുള്ള കഥയെപ്പറ്റി ക്ലബും താരവും ഒന്നും പറയുന്നില്ലെങ്കിലും പുറത്തു വന്നത് ഇങ്ങനെയാണ്. ലോകകപ്പിനിടെ ഖത്തറിൽ വെച്ച് കരാർ പുതുക്കുന്ന ചർച്ചകൾ നടന്നുവെന്നാണ് പറയുന്നത്. മെസ്സി പോസിറ്റീവായിട്ടാണ് ചർച്ചകളോട് പ്രതികരിച്ചത്. കരാർ പുതുക്കുമെന്നായിരുന്നു ക്ലബിന്റെ പ്രതീക്ഷയും. ലോകകപ്പ് ഫൈനലും അർജന്റീനയുടെ വിജയാഘോഷവും ഫ്രാൻസ് ആരാധകരെ വല്ലാതെ ചൊടിപ്പിച്ചു. കിലിയൻ എംബാപ്പയെ പരിഹസിച്ച എംലിയാനോ മാർട്ടിനസിനെ മെസ്സി തടഞ്ഞില്ല എന്ന് പറഞ്ഞ് ഫ്രഞ്ച് ആരാധകർ രംഗത്തെത്തി. ഫ്രാൻസിൽ തിരിച്ചെത്തിയ മെസ്സിയെ PSG ആരാധകർ കൂവി. ഫ്രഞ്ച് മാധ്യമങ്ങൾ പരസ്യമായി വിമർശിച്ചു. ചാമ്പ്യൻസ് ലീഗിൽ നിന്നും ഫ്രഞ്ച് കപ്പിൽ നിന്നും പുറത്തായതോടെ കുറ്റം മെസ്സിയുടെ മേൽ മാത്രം ചാർത്തപ്പെട്ടു. അവിടെ മുതലാണ് ഈ കരാർ ചർച്ചകളിൽ മെസ്സി വിമുഖത കാട്ടി തുടങ്ങിയത്. ഇതിനിടെ ബാഴ്സലോണ മുൻ നായകനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തി. മെസ്സിയുടെ പിതാവും ഏജന്റുമായ ഹോർഗെ മെസ്സി ബാഴ്സ പ്രസിഡന്റുമായി ചർച്ച നടത്തിയത് PSGയെ ചൊടിപ്പിക്കുകയും ചെയ്തു. കരാർ പുതുക്കലിനോട് പോസിറ്റീവായി പ്രതികരിച്ച ശേഷം ബാഴ്സലോണയുമായി സംസാരിച്ചത് ശരിയല്ല എന്ന നിലപാടായിരുന്നു PSGക്ക്. ഇതിനു പിന്നാലെയാണ് ഈ പുതിയ പ്രശ്നങ്ങളെല്ലാം. മെസ്സിക്ക് മുന്നിൽ ഇനി എന്ത്? ഈ സീസണോടെ ലോകകപ്പ് നേടിയ താരവും PSGയും തമ്മിൽ വേർപിരിയുമെന്ന് ഉറപ്പായി. അടുത്ത ക്ലബ് ബാഴ്സലോണയോ ഇന്റർ മിയാമിയോ അതോ അൽ ഹിലാലോ? ബാഴ്സലോണയാണ് ആരാധകർക്കുൾപ്പെടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടം. എന്നാൽ അതത്ര എളുപ്പമല്ല. ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ പ്രധാന കാരണം. നിലവിൽ മെസ്സിയെ അവർക്ക് താങ്ങാൻ കഴിയില്ല എന്ന് മാത്രം. അതിനുവേണ്ടി വലിയ തുക പ്രതിഫലമുള്ള 2-3 പേരെ വിൽക്കേണ്ടി വരും ബാഴ്സലോണയ്ക്ക്. അൻസുഫാത്തി, ഫെറാൻ ടോറസ്, റഫീനിയ തുടങ്ങിയവരാണ് ഈ ഊഹാപോഹങ്ങളിൽ പ്രധാനം. കൂടാതെ പ്രധാന താരങ്ങളുടെ വേതനം അവർക്ക് കുറയ്ക്കേണ്ടിയും വരും. എന്തായാലും ഒരു സാമ്പത്തിക പ്ലാൻ ബാഴ്സലോണ ലാലിഗയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള അനുമതി കിട്ടുന്നതുപോലെ ഇരിക്കും തുടർ നീക്കങ്ങൾ. ഇനി യൂറോപ്പിൽ തന്നെ തുടരാനാകുമോ എന്നാണ് മെസ്സി ആലോചിക്കുന്നത്. ബാഴ്സയില്ലെങ്കിൽ പിന്നെ ഏത് ടീമായിരിക്കും മെസ്സിയെ സ്വന്തമാക്കുക യൂറോപ്പിൽ നിന്ന്? പുതിയ റൂമറുകളിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പേരും പൊങ്ങി വരുന്നുണ്ട്. യൂറോപ്പില്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലം അത് MLS ആണ്, അമേരിക്കയിലെ മേജർ സോക്കർ ലീഗ്. മുൻ ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാമിന്റെ ഇന്റർ മിയാമിക്ക് കാലങ്ങളായി മെസ്സിയെ നോട്ടമുണ്ട്. ബെക്കാം പലപ്പോഴും അത് തുറന്നു പറയുകയും ചെയ്തു. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന ഒരിടമാണെന്ന് ചുരുക്കം. പക്ഷെ സൗദി അറേബ്യയിലെ അൽ ഹിലാലിന്റെ മോഹിപ്പിക്കുന്ന ഓഫർ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും. ലോകത്ത് ഒരു ഫുട്ബോളർക്കും കിട്ടാത്ത വില പറയുമ്പോൾ 35-ാം വയസ്സിൽ അതും ലോകകപ്പ് ജയിച്ച് തെളിയിക്കാൻ ഇനി ഒന്നുമില്ല എന്ന് കാണിച്ചു നിൽക്കുന്നയാൾ എങ്ങനെ ആ സൗദി യാത്ര ഒഴിവാക്കും? കണ്ടറിയാം.